ചേട്ടൻ എഴുതിയ ഒരു പാട്ട്, ചേട്ടൻ എഴുതിയെന്ന് അറിയില്ല, തൊട്ടടുത്തിരുന്ന ഒരാൾ കേൾക്കുവാണ്, അല്ലെങ്കിൽ ഈ പാട്ടിനെ പറ്റി ഈ പാട്ട് ഇന്നയാൾ എഴുതി, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ് ഉണ്ടായിട്ടുണ്ട്, ചേട്ടൻ എഴുതിയെന്ന് അയാൾക്ക് അറിയില്ല, പക്ഷേ അയാൾ ഈ പാട്ട് കേൾക്കുന്നുണ്ടല്ലോ, ഈ പാട്ട് മറ്റേ ആൾ എഴുതിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ലൈവ് ഇൻസിഡൻസ് ഉണ്ടായിട്ടില്ല, പക്ഷേ ഈ മെസ്സേജുകളിൽ പലരും ഞാനാണ് എഴുതിയെന്ന് അറിഞ്ഞിട്ട് വിളിച്ചവരൊക്കെ ഉണ്ട് ഒരുപാട് പേര്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഏതൊരു ഫംഗ്ഷന് പോയപ്പോൾ, നമ്മുടെ ലക്ഷ്മി നായരൊക്കെ ഉള്ള ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ ആരും എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഈ ഞാൻ എന്നും കേൾക്കുന്ന പാട്ടാണത്, നിങ്ങളാണ് എഴുതിയത്, നിങ്ങൾ ആരാണെന്നുള്ള ചോദിച്ചത്, നല്ല ചോദിച്ചു. അത് കൊള്ളാം. നമ്മളെ തിരുവനന്തപുരത്തുള്ള ലക്ഷ്മി അഡ്വക്കേറ്റ്, കാരണം പലർക്കും എനിക്കും കണ്ണിനുള്ളിൽ നീ കണ്മതി, എൻ്റെ മനസ്സിൽ അത് എഴുതിയിരുന്ന അനൂപ്മേനോനാണ് ആണെന്നാണ് എൻ്റെ ഞാൻ. അങ്ങനെ തന്നെയാണ്, ചാനലിലും റേഡിയോ സ്റ്റേഷനിലും അനൂപ്മേനോന്റെ പേരാ പറയുന്നത്. അനൂപ്മേന, കാരണം അതിന്റെ ബാക്കിയുള്ള പാട്ടിലൊക്കെ അനൂപേട്ടൻ ബ്യൂട്ടിഫുൾ അനൂപേട്ടനായിരുന്നു എഴുതിയത്, ഇത് അനൂപേട്ടൻ എഴുതിയ പാട്ട് അങ്ങനെയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ കിടന്നത്. എൻ്റെക്കും പേഴ്സണലി അനൂപേട്ടനെ അറിയാം, അപ്പൊ ഞാൻ അനുപേട്ടൻ്റെ പാട്ട് ഗംഭീര പാട്ട് അടിപൊളി, പിന്നീടാണ് മനസ്സിലായത് ആളല്ല മറ്റൊരു ആളാണത് എഴുതിയെന്നുള്ളത്. ശരിക്കും ഇനി ആൾക്കാർ അറിയട്ടെ ഈ ഹിറ്റ് സോങ്ങുകൾ എല്ലാത്തിൻ്റെയും പിന്നെ തൂലിക പിടിച്ചത് ആരാണെന്നുള്ളത്. പാട്ടെഴുതാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഇപ്പൊ ഞാൻ കേട്ട ഒരു കാര്യമാണ് അനാർക്കലിയിലെ ഒരു സോങ്, ആ ഒരുത്തി അവളൊരുത്തി എന്ന് പറയുന്ന ഒരു പാട്ട് ഭയങ്കര ഹ്യൂജ് ഹിറ്റാണ്, ജയരാജ് വാര്യര് സംസ്കൃതിഷയാണ് അല്ലേ, അപ്പം അവർ രണ്ടുപേരുള്ള ഒരു എല്ലാവരും ഉള്ള ഒരു സോങ് ആണ്. അപ്പം ആ സോങ്ങിന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഈ ഷിപ്പ് കയറാൻ ഷൂട്ടിന് വേണ്ടി പോകുന്നതിനൊരു 4-5 ദിവസം മുൻപാണ് ആ പാട്ട് ഫിക്സ് ആവുന്നതെന്നും എടിപിടി നിന്ന് ഫിക്സായി തിരിച്ചു വന്നതാണെന്ന് ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു സ്റ്റോറി, പല കുറെ നാളുകളായിട്ട് പാട്ടിന് വേണ്ടി പ്ലാൻ ചെയ്യും, പക്ഷെ അത് പാട്ട് ശരിയായി വന്നില്ല, ലാസ്റ്റ് 2-3 ദിവസത്തിനുള്ളിലാണ് ശരിയായി കയറിയെന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അതെന്താണ് ശരിക്കും സ്റ്റോറി? ആക്ച്വലി അത് പ്ലാൻ, ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത സോങ്, അത് പല രീതിയിൽ അതിന് നടക്കാതെ പോകാനുള്ള കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് ബിജു മേനോനൊക്കെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നതാണ് കാലഘട്ടത്തിൽ, അങ്ങനെയാണ് ഈ അനാർക്കലി സിനിമ തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവർ ഈ നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒത്തൊരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവൻ പാട്ടെഴുതുന്നത്, ഇവൻ വല്ല ഈ ധാരാവിയിലൊക്കെ വല്ലവർക്കും കുറച്ച് കൈമടക്ക് കൊടുത്തിട്ട് എഴുതിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് വിളമ്പുന്നതാണ്. അപ്പോൾ സച്ചി വിഷമിക്കരുത്, നീ പരിശോധിച്ചിട്ടൊക്കെ ഇത് ചെയ്താൽ മതി എന്നുള്ളത് ബിജു ഇങ്ങനെ ഇടയ്ക്ക് ഇവൻ ഓർമ്മിപ്പിക്കും. അല്ല, അത്രയും അത്രയും സൗഹൃദമായിരുന്നു. അപ്പോൾ ഇവൻ ഇങ്ങനെ ഇടയ്ക്ക് എന്നെ കൊണ്ട് തന്നെ എഴുതിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ, നീ നിർമ്മാതാവല്ലേ, അതൊക്കെ പോരെ, ഇനി എല്ലാം കൂടി വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾറെഡി ഞാൻ രണ്ട് പാട്ട് എഴുതി കഴിഞ്ഞു. അപ്പോൾ ഈ അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് എഴുതുന്നില്ല, നിങ്ങൾ ആരെ കൊണ്ട് വേണമെങ്കിൽ എഴുതിച്ചോ എന്ന് നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് വിട്ടുകൊടുത്ത സോങ് സിറ്റുവേഷനാണ് ഈ ആ ഒരു തീരുമാനം. അത് പക്ഷേ കറങ്ങി വന്നപ്പോൾ അത് അദ്ദേഹം ചുള്ളിക്കാടനെ, ബാലേന്ദ്രൻ ചുള്ളിക്കാടനെ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹമാണ് അനുസരിച്ചിരിക്കും. പിന്നെ ചുള്ളിക്കാടനെ പറഞ്ഞു ഞാൻ പാട്ടെഴുത്തിലൂടെ എനിക്ക് താല്പര്യമില്ല, കവിത തന്നെ ഞാനിപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല അന്നത്തെ സമയം. അപ്പോൾ പിന്നെ ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി യൂസഫ് അലി കേച്ചേരിനെ ഒരുപാട് കാലമായി അദ്ദേഹം പാട്ടെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ അദ്ദേഹം എഴുതിയ പഴയ മാപ്പിള പാട്ടിൻ്റെ ചുവയുള്ള പഴയ നല്ല സോങ്ങുകളുണ്ട്, അതെല്ലാ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ, ഞാൻ ആക്ച്വലി ജയരാജ് വാര്യരെ കൂട്ടിയിട്ടാണ് യൂസഫ് അലി കേച്ചേരിയെ കാണാൻ പോകുന്നത് ആദ്യത്തെ പ്രാവശ്യം. പുള്ളി സംഭവിച്ചു, പുള്ളിക്ക് സിറ്റുവേഷൻ ഇഷ്ടമായി, ഞാൻ 2-3 വേർഷൻ എഴുതിത്തരാം എന്നൊക്കെ പറഞ്ഞു. ഇത് അന്നേരം കാസ്റ്റിങ്ങിലുണ്ട്, കാസ്റ്റിങ്ങിലുണ്ട്, പക്ഷേ എനിക്ക് പരിചയമില്ലായിരുന്നു യൂസഫ് അലി ചാനപ്പോൾ, സച്ചിക്ക് അന്ന് വരാൻ പറ്റിയില്ല. ഞാനും ജയരാജ് വാര്യരും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി അത് കഴിഞ്ഞ് പുള്ളി തരാമെന്ന് പറഞ്ഞു, ഞങ്ങൾ 10-15 ദിവസം വെയിറ്റ് ചെയ്തു. അപ്പോഴെങ്കിൽ പുള്ളിക്ക് സുഖമില്ലാണ്ടായി, സുഖമില്ലാതെ പുള്ളി ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോഴും സച്ചി ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കിങ്ങനെ നമ്മുടെ സമയത്തൊന്നും പുള്ളിക്ക് എഴുതാൻ എഴുതി തരാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. പിന്നെ എങ്ങനെയെന്നറിയില്ല, പുള്ളി ഫോഴ്സ്ഡ് ആയിട്ടോ നമ്മൾ കൂടുതൽ ചോദ്യത്തിൽ എഴുതി തന്നു, പക്ഷെ അത് സച്ചിക്ക് അത്രയധികം കണക്റ്റായില്ല ആ സിറ്റുവേഷന്. പിന്നെ രണ്ടാമത് പോയി ചോദിക്കാനുള്ള സമയം ആകുമ്പോഴെങ്കിൽ പുള്ളിയുടെ ആരോഗ്യം വഷളായി. അപ്പോൾ അതങ്ങനെ നിന്നുപോയി നിന്നുപോയി. പിന്നെ സച്ചി വേറെ 1-2 പേരൊക്കെ സമീപിച്ചു, പിന്നെ അതൊന്നും ശരിയായില്ല. പിന്നെ ഞാൻ ഈ സായിബയുടെ റെക്കോർഡിങ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് സമയമില്ല, അടുത്ത ആഴ്ച ഷിപ്പിൽ എല്ലാവരും ബുക്ക് ചെയ്തിരിക്കുക, ഷിപ്പ് 120 പേരെ കൊണ്ടുപോകുന്ന ഒരു ഷിപ്പ് കംപ്ലീറ്റ് നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുക. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ 10 ഡേയ്സിൽ ഈ പാട്ട് ഷൂട്ട് ചെയ്യണം, പിന്നെ രണ്ടാമത് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു യാത്രയേ നടക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ
അപ്പോൾ ഈ കോണിപ്പടികൾ ഇറങ്ങിപ്പോകുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു നീ എന്നെ ഇങ്ങനെ കാണിച്ചു നീ എന്നെ എഴുതിക്കോ എന്നുള്ള രീതിയിൽ. അപ്പം ഞാനതിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് തന്നെ അവനോട് ചോദിച്ചു നാല് വാക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒന്ന് നിന്നു, എന്നിട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരുത്തി അവളൊരുത്തി ഈ ഒരുത്തി ഇവളൊരുത്തി ഇത്ര എൻ്റെ കയ്യിലുണ്ട് ഇത് വെച്ച് തുടങ്ങട്ടെ എന്ന് ചോദിച്ചു. കാരണം അവൻ പോവാണ് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് എന്തെങ്കിലും ആയിക്കോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അങ്ങനെ ഞാനും വിദ്യാജിയും കൂടിയും പിന്നെ അതൊരു പാട്ടായി മാറി. അത് ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷമാണ് ആ സോങ് അങ്ങോട്ട് വരുന്നത് തന്നെ. അവിടെ എത്തി ഷൂട്ട് തുടങ്ങിയതിന് ശേഷം അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞാണ് ആ സോങ്ങിൻ്റെ ഇത് വരുന്നത് തന്നെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ. അപ്പോഴും സോങ് എന്താണെന്ന് അറിയില്ല ഒരു കാര്യം. പക്ഷെ അതും വളരെ നല്ല രീതിയിൽ ജനം ഏറ്റെടുത്തു.